2010 മാർച്ച് 19-ാം തീയതി ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് ഞാൻ സ്റ്റാഫ് റൂമിൽ നിന്ന് ക്ലാസ്സിലേക്ക് പോകാൻ ഭാവിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ സഹപ്രവർത്തകനും മുൻ വിദ്യാർത്ഥിയുമായ ഫാദർ രാജു ജേക്കബ്, അദ്ദേഹത്തിൻ്റെ പേര് ഔദ്യോഗികമായിട്ട് അങ്ങനെയാണ്, അദ്ദേഹത്തിൻ്റെ ഫാദർ മാനുവൽ പിച്ചിലക്കാട്ട് അങ്ങനെയും അദ്ദേഹത്തെ പരാമർശിക്കും. അദ്ദേഹം ഉടനെ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷയുടെ ചോദ്യപേപ്പർ എനിക്ക് കൊണ്ടുവന്ന് തന്നു. ബികോം വിദ്യാർത്ഥികളുടെ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടുന്ന ചുമതല എനിക്കാണ്. BA BSCക്കാരുടെ മലയാളത്തിൻ്റെ ചോദ്യപേപ്പർ തയ്യാറാക്കേണ്ടുന്ന ചുമതല ഫാദറിനുമാണ്. അപ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്ന് BA BSCക്കാർക്കുള്ള ചോദ്യപേപ്പർ തയ്യാറാക്കി നേരത്തെ കൊടുത്തിരുന്നു. ഞാൻ കൊടുത്ത ആ ചോദ്യങ്ങളും അദ്ദേഹം പഠിപ്പിക്കുന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളും ചേർത്ത് അദ്ദേഹം ചോദ്യം തയ്യാറാക്കും. അതുപോലെ തന്നെ ബികോമിന് വേണ്ടിയിട്ട് ഞാൻ പഠിപ്പിക്കുന്ന എഴുത്തോല എന്ന പുസ്തകത്തിലെ ചോദ്യങ്ങളും അദ്ദേഹം പഠിപ്പിക്കുന്ന നവകം എന്ന പുസ്തകത്തിലെ ചോദ്യങ്ങളും ഒരുമിച്ച് ചേർത്താണ് ചോദ്യം ഉണ്ടാക്കേണ്ടത്. ചോദ്യം തയ്യാറാക്കി കൊടുക്കേണ്ടുന്ന അവസാന ദിവസമായിരുന്നു ഈ മാർച്ച് 19. അദ്ദേഹം എന്തോ ജോലി തിരക്കിൽ ഉൾപ്പെട്ടതുകൊണ്ട് അദ്ദേഹം അന്ന് ഈ അവസാന ദിവസത്തെ ഉച്ചയ്ക്ക് 2 മണിക്കാണ് എനിക്ക്, ഞാൻ ക്ലാസ്സിലേക്ക് പോകാൻ ഒരുമ്പോഴാണ് എനിക്ക് ചോദ്യം കൊണ്ടു തരുന്നത്. ഞാൻ ആ ചോദ്യം വായിച്ചു പോലും നോക്കാതെ വാങ്ങി വെച്ചിട്ട് ക്ലാസ്സിൽ പോയി. ക്ലാസ്സിൽ പോയതിന് ശേഷം അടുത്ത അവർ എനിക്ക് ലാസ്റ്റ് അവർ ഫ്രീ ആണ്, ഒരു ചായയൊക്കെ കുടിക്കാൻ തോന്നിയെങ്കിലും എത്രയും പെട്ടെന്ന് ഉടൻ തന്നെ ചോദ്യപേപ്പർ തയ്യാറാക്കി കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളതുകൊണ്ട് ഞാൻ സ്റ്റാഫ് റൂമിലേക്ക് തിരിച്ചു വരികയും അദ്ദേഹം തന്ന ചോദ്യങ്ങളും എൻ്റെ ചോദ്യങ്ങളും കൂടെ ചേർത്ത്, അതായത് ഇത് ഇരട്ടിപ്പണി വേണ്ടായില്ലോ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങൾ ചേർക്കുന്ന കൂട്ടത്തിൽ എൻ്റെ ചോദ്യങ്ങളും ആ സമയത്ത് ഉണ്ടാക്കി അങ്ങനെ തയ്യാറാക്കിയാൽ മതി എന്ന് വിചാരിച്ച് ഞാൻ അതുവരെയും എൻ്റെ ചോദ്യങ്ങളുടെ ഒരു എഴുത്തുണ്ടാക്കിയില്ല, ചോദ്യങ്ങൾ തയ്യാറാക്കിയിരുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചോദ്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഞാനും അതിനോട് ഇടകലർത്തി എൻ്റെ പാഠപുസ്തകം, ഞാൻ പഠിപ്പിക്കുന്ന പുസ്തകത്തിലെ എഴുത്തുവലയിൽ നിന്നുള്ള ചോദ്യങ്ങളും കൂടെ ഇങ്ങനെ ചേർത്ത് വരികയായിരുന്നു. ഈ എഴുത്തുവല എന്ന പുസ്തകം ഈ ഭാഷാശുദ്ധിയെ സംബന്ധിക്കുന്ന ഒരു ചെറിയ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന, ബികോമിന് അത്ര വ്യാകരണമൊന്നും വേണ്ട, അധികം മലയാള സാഹിത്യകൃതികളും പഠിക്കാനില്ല, ഒരു ചെറിയ ഒരു മലയാളത്തെ ഉപേക്ഷിച്ച് കളയാത്ത രീതിയിൽ ഒരു പേപ്പർ അങ്ങ് വെച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ. അപ്പോൾ വാക്കുകളിലും വാക്യത്തിലും ഒക്കെ നമ്മൾ വരുത്തുന്ന തെറ്റുകൾ അതുപോലെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പരാമർശവിധേയമാകുന്നത്. അപ്പോൾ ഞാൻ ഈ 11-ാമത്തെ ചോദ്യമായിട്ട് ഇടാൻ ഒരു ചോദ്യം, അതായത് ചിഹ്നനം എന്നുള്ളൊരു അധ്യായമുണ്ട്, അതിനെ ആസ്പദമാക്കി വേണം ചോദ്യം തയ്യാറാക്കാൻ. ഭാഷ ഉപയോഗിക്കുമ്പോൾ കുത്ത്, കോമ, സെമിക്കോളൻ, ചോദ്യചിഹ്നം, അതുപോലെയുള്ള ഉദ്ധരണി ചിഹ്നം, അതുപോലെയുള്ള ചിഹ്നങ്ങൾ എങ്ങനെയൊക്കെയാണ് കൃത്യമായിട്ട് ഉപയോഗിക്കേണ്ടത് എന്ന് ഭാഷ ഉപയോഗിക്കുന്നവരെ, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക, അവരെ അത് ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് ഈ പാഠഭാഗം ലക്ഷ്യം വെച്ചിരുന്നത്. ആ ടെസ്റ്റിൽ, യൂണിവേഴ്സിറ്റി തയ്യാറാക്കി തന്ന ടെസ്റ്റിൽ, എഴുത്തുവല എന്ന ആ പുസ്തകത്തിൽ എവിടെയാണ് കുത്ത് അല്ലെങ്കിൽ പൂർണ്ണവിരാമം, അതിൻ്റെ ഒരു ഉദാഹരണം മാത്രമേ പറയുന്നുള്ളൂ. പിന്നെ എവിടെയാണ് ചോദ്യചിഹ്നം, അപ്പം ഉദ്ധരണി ചിഹ്നങ്ങൾ, അപ്പോൾ ഉദ്ധരണി ചിഹ്നം അത് ചേർക്കേണ്ടതിൻ്റെ ഒരു മാതൃക മാത്രമേ ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അതിനെ സംബന്ധിച്ചൊരു ചോദ്യം ഇടാൻ വേണ്ടിയിട്ട് ആലോചിച്ചപ്പോൾ, അപ്പം ഞാൻ സാധാരണ വളരെ ഒരു ആലോചിച്ചാണ് ചോദ്യങ്ങൾ ഇടാറുള്ളത്, ഒരിക്കലും ഈ പഴയ ചോദ്യക്കടലാസിൽ നിന്ന് ചോദ്യങ്ങൾ പകർത്തി എളുപ്പത്തിൽ ക്രിയ ചെയ്യുന്ന ഒരു രീതി ഞാൻ അവലംബിച്ചിരുന്നില്ല. ചില അധ്യാപകരൊക്കെ അങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും പഴയ ചോദ്യക്കടലാസുകൾ 10 വർഷത്തെ പഠിച്ചാൽ നോക്കിയാൽ ജയിക്കാനുള്ള മാർക്ക് തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള ഒരു തോന്നൽ വിദ്യാർത്ഥികൾക്കിടയിൽ പണ്ട് മുതലേ ഉള്ളത്. ഏതായാലും എൻ്റെ കാര്യത്തിൽ ഞാൻ എപ്പോഴും ഈ എൻ്റെ മുമ്പിലുള്ളത് പഠിപ്പിക്കുന്ന ടെസ്റ്റാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള പാഠ്യപദ്ധതി അനുസരിച്ചുള്ള ഒരു ചോദ്യം ഞാൻ ഒരു സ്വതന്ത്രമായിട്ട് തയ്യാറാക്കുന്ന രീതിയാണ്. അതിനാൽ ഇപ്പം ഒരു ക്രിയാത്മകതയും ഒക്കെ വേണമെന്ന് ഒരു എന്താണ് ഒരു വിഷമം, സർഗവേദന അനുഭവിക്കുക തന്നെ വേണമെന്ന് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ളതാണ്. ഏതായാലും ഞാൻ അങ്ങനെ ആലോചിച്ചു, ഈ ചിഹ്നനം എന്ന പാഠ്യഭാഗത്തിൽ നിന്ന് എങ്ങനെയാണ് ഒരു ചോദ്യം ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു പരമാവധി ഇവിടെ പരാമർശിക്കപ്പെട്ട എല്ലാ ചിഹ്നങ്ങളും ചേർക്കാൻ പാകത്തിനുള്ളൊരു സംഭാഷണ ശകലം കൊടുക്കണം. കുത്തകോമ മാത്രമല്ല, ഏതാണ്ട് പഠിപ്പിച്ച എല്ലാ ചിഹ്നങ്ങളും വരാൻ പാകത്തിനുള്ളൊരു സംഭാഷണ ശകലം ആലോചിച്ചപ്പോൾ, നമുക്കത് വേണമെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൃതിയിൽ നിന്ന് നമുക്ക് ഉത്തരിച്ച് ചേർത്താലും മതി.
അങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് പി എം ബിനുകുമാർ രചനയും സമ്പാദനം നടത്തി എഡിറ്റ് ചെയ്ത് പ്രസിദ്ധീകരിച്ച ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഒരു പുസ്തകമാണ് തിരക്കഥയുടെ രീതിശാസ്ത്രം. അത് പിന്നെ എം ജി യൂണിവേഴ്സിറ്റി ബി എ എം എ ഡിഗ്രി മലയാളം വിദ്യാർത്ഥികൾക്ക് റെഫറൻസ് ഗ്രന്ഥമായിട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിലെ ഒരു ലേഖനം പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ പൊതുപ്രവർത്തകനും പിന്നെ സിനിമാ പ്രവർത്തനവുമൊക്കെ ആയിരുന്ന പി ടി കുഞ്ഞുമുഹമ്മദ് തിരക്കഥയെക്കുറിച്ചുള്ള തൻ്റെ കാഴ്ചപ്പാട് വിവരിക്കുന്ന ഒരു ലേഖനമാണത്. എം ഡി വാസുദേവൻ നായർ, അടൂർ ഗോപാലകൃഷ്ണൻ അവരുടെയൊക്കെ ലേഖനങ്ങൾ ഈ പുസ്തകത്തിൽ നിബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബുക്കിൽ പി ടി കുഞ്ഞുമുഹമ്മദിൻ്റെ ബുക്ക് ഈ ലേഖനത്തിൻ്റെ പേര് തിരക്കഥ ഒരു വിശ്വാസിയുടെ കണ്ടെത്തലുകൾ എന്നാണ്. അപ്പോൾ അതിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന ഒരു ഡയലോഗ് എനിക്ക് മനപ്പാടമാണ്. അത് ഈ തിരക്കഥ എഴുതുമ്പോൾ ചില സീക്വൻസ് നമ്മുടെ നിത്യജീവിതത്തിൽ നിന്ന് നമ്മൾക്ക് സഹായകമായിട്ട് തീരാറുണ്ട് എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഗർഷോം എന്ന സിനിമയിലെ മുഖ്യ കഥാപാത്രം ദൈവമായിട്ടും അതുപോലെ തന്നെ ഗാന്ധിജിയായിട്ടും ഒക്കെ സംസാരിക്കുന്ന രംഗം ഈ ഗർഷോം സിനിമയിലുണ്ട്. അങ്ങനെ ഒരു റിയലിസ്റ്റിക് സിനിമയിൽ ഇതുപോലുള്ള ആ ഒരു സാങ്കല്പിക രംഗം അദ്ദേഹത്തിന് നിബന്ധിച്ച് ചേർക്കാൻ തോന്നിയത് ചാവക്കാട്ടുള്ള ഒരു ഭ്രാന്തൻ്റെ സംഭാഷണത്തിൽ നിന്നാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന് നാട്ടിലൊരു ഭ്രാന്തനുണ്ടായിരുന്നു. അദ്ദേഹം ഈ ഭ്രാന്തൻ എപ്പോഴും ദൈവത്തോടൊക്കെ സംസാരിക്കും. അപ്പോൾ അങ്ങനെ ദൈവത്തോട് സംസാരിക്കുന്ന ഒരു ഭാഗം അദ്ദേഹം അതിൽ ഉൾച്ചേർത്തിട്ടുണ്ട്. അതിങ്ങനെയാണ്, ഭ്രാന്തൻ പടച്ചോനെ പടച്ചോനെ, അപ്പോൾ ദൈവം ദൈവവും ഭ്രാന്തൻ ദൈവമായിട്ട് തന്നെ അങ്ങനെ അല്പം സ്ഥലം മാറ്റി അങ്ങ് സംസാരിക്കും. പടച്ചോനെ പടച്ചോനെ എന്നുള്ള ഭ്രാന്തൻ്റെ വിളിക്ക് ദൈവത്തിൻ്റെ പിന്നെ പ്രതികരണം ഇങ്ങനെയാണ്, എന്താടാ നായിൻ്റെ മോനെ. അപ്പോൾ ഭ്രാന്തൻ ചോദിക്കുകയാണ്, ഒരു അയല അത് മുറിച്ചാൽ എത്ര കഷണമാണ്? ദൈവത്തിൻ്റെ മറുപടി, മൂന്ന് കഷണമാണെന്ന് ഞാൻ നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട് നായെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഡയലോഗ് കേട്ടിട്ട് അങ്ങനെ ദൈവവും ഈ ഭ്രാന്തനുമായിട്ടുള്ള സംഭാഷണം കേട്ടിട്ട് അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടിട്ടാണ് അദ്ദേഹം ഈ ഗർഷം സിനിമയിൽ ഈ പറയുന്ന സൈനുദ്ദീൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ കൊണ്ട് ദൈവമായിട്ടും അതുപോലെ തന്നെ ഗാന്ധിജിയുമൊക്കെ ആയിട്ട് സംസാരിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം അതിൽ രേഖപ്പെടുത്തുകയാണ്. ഏതായാലും ഇത് ഈ ഡയലോഗ് എനിക്ക് മനപ്പാടമാണ്. ഞാൻ ഈ പുസ്തകം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ തിയേറ്ററും സിനിമയും എന്ന വിഷയം ഞാനാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. തിരക്കഥയുടെ ഭാഗമൊക്കെ കുട്ടികളെക്കുറിച്ച് തിരക്കഥ രചനയെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് പഠിക്കേണ്ടി വന്നപ്പോൾ ആ സിലബസ് ആരംഭിച്ചപ്പോൾ 2001 അങ്ങനെ ഒരു സിലബസൊക്കെ എം ജി യൂണിവേഴ്സിറ്റി എം എ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് സിലബസിൽ ഉൾപ്പെടുത്തിയത്. ആ കാലത്ത് അത് പഠിപ്പിക്കാൻ ഏറ്റ ഞാൻ ഈ അന്ന് അധികം പുസ്തകമൊന്നും ഇല്ലായിരുന്നു സിനിമയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചുമൊക്കെ ഉള്ള. അപ്പം അന്ന് ഉള്ള ഒരു നല്ല പുസ്തകമാണിത്. അത് കണ്ട് രണ്ട് ബുക്ക് വാങ്ങിച്ച് ഒന്ന് ഞാൻ സ്വന്തമായിട്ട് എടുക്കുകയും ഒന്ന് കോളേജ് ലൈബ്രറിയിലേക്ക് കൊടുക്കുകയും കുട്ടികളോട് അത് വായിക്കുകയും ഒക്കെ വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഡയലോഗിനെ സംബന്ധിച്ച് എനിക്ക് മനപ്പാടമാക്കി വെക്കാൻ വേറെ ഒരു കാരണം കൂടിയുണ്ട്. ഇതിങ്ങനെ പി ടി കുഞ്ഞുമുഹമ്മദ് അങ്ങനെ പറഞ്ഞാലും അതെനിക്കൊരു വലിയ ഒരു കൃതി പോലെ, അതായത് അതിൽ നിന്ന് എനിക്ക് വലിയൊരു സന്ദേശം എനിക്ക് കിട്ടി. അതായത് ഈ ഹാസ്യത്തെക്കുറിച്ച് ഞാനന്ന് റിസർച്ച് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് ആധുനിക സാഹിത്യത്തിലെ ബ്ലാക്ക് ഹ്യൂമറിനെ കുറിച്ചാണ്. അപ്പോൾ അങ്ങനെ അത് പൂർത്തിയാക്കിയില്ലെന്നേ ഉള്ളൂ, ആ കാലത്ത് റിസർച്ച് ചെയ്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഇതിൽ നല്ലൊരു ഹാസ്യമുണ്ട്, അതായത് ബ്ലാക്ക് ഹ്യൂമറുണ്ട്, ഹാസ്യത്തിൻ്റെ എല്ലാ അംശങ്ങളും ഇതിൽ ഉൾച്ചേർന്നിട്ടുണ്ട്. ഒന്നാമത് തന്നെ ഹാസ്യത്തിൻ്റെ ഒരു ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷണം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നു ഒന്ന്, സംഭവിക്കുന്നു മറ്റൊന്ന്. അപ്പോൾ ഇവിടെയും അതുണ്ട്, പടച്ചോനെ പടച്ചോനെ എന്ന് ഒരാൾ വിളിക്കുമ്പം, ദൈവത്തോടെ വിളിക്കുമ്പം ദൈവം വളരെ കരുണാമയനായ ദൈവമാണല്ലോ, വളരെ സ്നേഹമസ്രണ സ്വരത്തിൽ എന്താ വത്സ എന്നോ അല്ലെങ്കിൽ എന്താ മോനെ എന്നോ അല്ലെങ്കിൽ അങ്ങനെ വത്സല്യാതിരേഖം തുളുമ്പുന്ന ഏതെങ്കിലും ഒരു രീതിയിലായിരിക്കും വിളി കേൾക്കേണ്ടത്. പക്ഷേ ഇവിടെ വളരെ പരുക്കനായിട്ട് എന്താടാ നായിൻ്റെ മോനെ എന്നാണ്. അപ്പം നമ്മുടെ പ്രതീക്ഷ സംഭവിച്ചത് കേട്ടത് വേറൊന്ന്. അവിടെ തന്നെ അടിസ്ഥാനപരമായിട്ട് ഈ ഹാസ്യത്തിൻ്റെ പിന്നെ ലക്ഷണമുണ്ട്. അതുകൂടാതെ വലിയൊരു താത്വികമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഭ്രാന്തനി ദൈവത്തോട് ഈ ചോദ്യം ആദ്യം ചോദിക്കുന്നതല്ല, ദൈവത്തിൻ്റെ മറുപടിയിൽ നിന്ന് പലതവണ ഈ ചോദ്യം തന്നെ ആവർത്തിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. മൂന്ന് കഷണമാണെന്ന് നിന്നോട് എത്ര തവണ പറഞ്ഞിട്ടുണ്ട്
എന്നുള്ള ദൈവത്തിൻ്റെ മറുപടിയിൽ നിന്ന് അത് വ്യക്തമാണ്. അപ്പോൾ ദൈവ മനുഷ്യൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ വീണ്ടും വീണ്ടും, അതായത് ഞാൻ ഈ ഭ്രാന്തനെ ഒരു മനുഷ്യൻ്റെ പ്രതീകമായിട്ട് അങ്ങ് എടുത്തു. ഈ മനുഷ്യൻ സാധാരണ ഒരു മനുഷ്യൻ്റെ പിന്നെ പ്രതിനിധിയാണ്. അപ്പം അവന് സംശയങ്ങളാണ് എപ്പോഴും, ദൈവത്തോട് ചോദിക്കാനും പല വേവലാതികളാണ്. എത്ര തവണ പറഞ്ഞു കൊടുത്താലും അവന് മനസ്സിലാവുന്നില്ല, അവൻ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, അവൻ്റെ സംശയം തീരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഉദാഹരണമായിട്ടാണ് വീണ്ടും വീണ്ടും അത് ചോദിക്കുന്ന നിസ്സാര കാര്യം. ഒരു അയല മുറിച്ചാൽ എത്ര കഷ്ണമാണ്, അത് എത്ര തവണയാണ്, 150 തവണ അതിൽ കൂടുതൽ ചോദിച്ചിട്ടുണ്ടാവും. അപ്പോൾ അതെല്ലാം ഉത്തരം പറഞ്ഞാലും വീണ്ടും വീണ്ടും അത് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ്റെ ഒരു പിന്നെ മനോനിലയാണ് ഈ ദൈവത്തെ ഇങ്ങനെ ചോദിച്ച് ശല്യം ചെയ്യുന്ന മനുഷ്യൻ്റെ, അവനിൽ തന്നെയുള്ള വിശ്വാസമില്ലാത്ത ആധുനിക മനുഷ്യൻ്റെ ഒരു അവസ്ഥയാണ് ഇതൊക്കെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് പിന്നിൽ വേറൊരു കാര്യമുണ്ട്. ഈ ദൈവത്തെക്കാത്തെന്ന് പേരിലുള്ള, അതായത് വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന പേരിൽ സാമുവൽ ബക്കറ്റിൻ്റെ ഒരു നാടകമുണ്ട്. നോബൽ സമ്മാനം കിട്ടിയ നാടകമാണത്. അതിലെ രണ്ട് കഥാപാത്രങ്ങൾ ദൈവത്തെ കാത്തിരിക്കുകയാണ്. തങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ പരിഹരിക്കാൻ സാധ്യതയുള്ള ദൈവത്തെ അവർ കാത്തിരിക്കുകയാണ്. കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളുകളേറെയായി, പക്ഷേ ദൈവം വരുന്നില്ല. കാത്തിരുന്ന് കാത്തിരുന്ന് അവർക്ക് മനസ്സിലായി ഈ ദൈവം വരില്ല എന്ന്. തങ്ങൾക്ക് വെറുതെ കാത്തിരിക്കാമെന്നേ ഉള്ളൂ. എന്നാലും വേറെ ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർ കാത്തിരിക്കാൻ തയ്യാറാവുകയാണ്. അങ്ങനെ കാത്തിരിക്കാൻ വിധിക്കപ്പെട്ട നിസ്സഹായരായിട്ടുള്ള മനുഷ്യരുടെ അവരുടെ സങ്കടങ്ങൾ, അവരുടെ വ്യഥകളൊക്കെയാണ് ആ നാടകത്തിൽ ആവിഷ്കരിക്കുന്നത്. എന്നാൽ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ആത്മഹത്യയിലൂടെ ജീവിതം തന്നെ ത്യജിച്ചാലോ എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അതിനും അവർക്ക് ധൈര്യമില്ല. അങ്ങനെ ഒരിക്കലും വരാത്ത, തങ്ങളുടെ രക്ഷകനായിട്ട് ഒരിക്കലും വരാത്ത ദൈവത്തെ കാത്തിരിക്കുന്ന മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥയാണ് വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്ന നാടകത്തിലുള്ളത്. പക്ഷേ ഇവിടുത്തെ ഈ കഥാപാത്രം, ഈ മനുഷ്യൻ ദൈവത്തെ വിളിക്കുന്നുണ്ട്, ദൈവം വരുന്നുണ്ട്, ഇവൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നുണ്ട്, ഒന്നല്ല പലതവണ പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ടും അവൻ്റെ മനസ്സ് ശരിയാവുന്നില്ല. അവന് വീണ്ടും വ്യവലാതിയും ആവലാതിയുമാണ്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത്, വെയ്റ്റിംഗ് ഫോർ ഗോദോയിൽ ദൈവത്തെ കാത്തിരിക്കുകയാണ്, ദൈവം വരുന്നില്ല. പക്ഷേ ശരിക്കും മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ ദൈവം വന്നാലും ദൈവത്തെക്കൊണ്ടും പരിഹരിക്കാൻ ആവതില്ലാത്തതാണ്. എത്രമാത്രം ദൈവം ഇവന് പറഞ്ഞു കൊടുത്താലും, ഇവൻ്റെ അങ്കലാപ്പുകൾ തീർക്കാൻ, ഇവൻ്റെ വ്യവലാതി തീർക്കാൻ, സന്ത്രാസം അവസാനിപ്പിക്കാൻ ശ്രമിച്ചാലും അവസാനിക്കാത്ത ഒരു മാനസികാവസ്ഥയാണ് ആധുനിക സമൂഹത്തിനുള്ളത്, ആധുനിക മനുഷ്യൻ്റേത്. അപ്പോൾ അങ്ങനെയുള്ള വെയ്റ്റിംഗ് ഫോർ ഗോദോ എന്നുള്ള ആ നാടകത്തേക്കാളും ഉപരി ഒരു ഹ്യൂമറ്, ഒരു തത്വം ഞാൻ ഈ ചെറിയ കൃതിയിൽ, ഈ സംഭാഷണത്തിൽ നിന്ന്, പി ടി കുഞ്ഞുമുഹമ്മദ് ചേർത്ത ഈ സംഭാഷണത്തിൽ നിന്ന് ഞാൻ സ്വായത്തമാക്കുകയും അത് ഞാൻ ഈ ആധുനിക സാഹിത്യം പഠിപ്പിക്കുമ്പോഴും ബ്ലാക്ക് ഹ്യൂമർ പഠിപ്പിക്കുമ്പോഴൊക്കെ കുട്ടികളോട് പറഞ്ഞുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, എനിക്കത് പറഞ്ഞ് രസിക്കുക കൂടി ഞാൻ ചെയ്തിരുന്നു. വീട്ടിൽ അയല വാങ്ങിക്കുമ്പോൾ, അയലയൊക്കെ മുറിക്കുമ്പോൾ ഞാനിതൊക്കെ ഭാര്യയുടെയും മക്കളുടെയും ഒക്കെ കേക്കൽ, ഈ ഒരയല മുറിച്ചാൽ എത്ര കഷ്ണമാണെന്നൊക്കെയുള്ള ആ ഡയലോഗ് പറഞ്ഞ് വീട്ടിലുള്ളവർക്കും ഇത് മനഃപ്പാഠമാണ്. അപ്പോൾ ആ ഡയലോഗാണ് ഈ പറയുന്ന ചോദ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തത്. അപ്പോൾ അത് അങ്ങനെ എഴുതി ചേർത്തു. സഞ്ചാരം ഇപ്പോൾ പെൻഡ്രൈവിലും. ഇതാ അനവധിയായ കാഴ്ചകളുടെ ഒരു സമാഹാരം, സഞ്ചാരം DVDകൾ വോളിയം നമ്പർ 6. വെസ്റ്റ് ഇൻഡീസ്, സൈപ്രസ്, ലാവോസ്, സ്വിറ്റ്സർലൻഡ്, ഇറ്റലി, ബ്രൂണൈ, ഫ്രാൻസ്. അമൂല്യമായൊരു ദൃശ്യയാത്രാ വിവരണ സമാഹാരം, ഫുൾ HD ക്വാളിറ്റിയിൽ 20 DVDകൾ, വില 3,500 രൂപ. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് മാസങ്ങൾ നീളുന്ന യാത്രകൾ നടത്തിയാലും ലഭിക്കാത്തത്ര കാഴ്ചകളും അറിവുകളും നിങ്ങൾക്ക് ഈ സമാഹാരത്തിൽ നിന്ന് ലഭിക്കുന്നു. വെറും 3,500 രൂപയ്ക്ക് കാഴ്ചകളുടെ ഈ അപൂർവ ശേഖരം സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. സഞ്ചാരം DVDകൾ ഇപ്പോൾ പെൻഡ്രൈവിലും ലഭിക്കുന്നു. ഉചിതമായ ചിഹ്നങ്ങൾ ചേർത്തെഴുതുക എന്നുള്ള ചോദ്യം എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ ഈ പറയുന്ന ചിഹ്നങ്ങളൊന്നും ഇല്ലാതെ ഇങ്ങനെ ഭ്രാന്തൻ
പഠിച്ചോനെ പഠിച്ചോനെ. അങ്ങനെയൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു പി ടി കുഞ്ഞു മുഹമ്മദിൻ്റെ പുസ്തകത്തിലെ ലേഖനത്തിലെ ഭാഗം അങ്ങനെ അങ്ങ് അതിൽ ഭ്രാന്തൻ എന്ന് പറയുന്നതിന് പകരം, അങ്ങനെ അവിടെ കുഴപ്പമില്ല, പക്ഷേ ഇവിടെ ഭ്രാന്തൻ എന്നുള്ളതിന് പകരം ഒരു ആ കഥാപാത്രത്തിൻ്റെ പേര് കൊടുത്താലോ എന്ന് എനിക്ക് ഒരു ചിന്തയുണ്ടായി. അപ്പോൾ എന്ത് പേര് കൊടുക്കും? അപ്പം പടച്ചോനെ പടച്ചോനെ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പടച്ചോനെ പടച്ചോനെ എന്ന് മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ് വിളിക്കുന്നത്. അപ്പോൾ മുസ്ലിം സമുദായത്തിലുള്ള ഒരാളുടെ പേര് കൊടുത്തേക്കാം. അപ്പോൾ എന്തു പേരാണ് കൊടുക്കേണ്ടതെന്ന് ആലോചിച്ചപ്പം പെട്ടെന്ന് മുഹമ്മദ് എന്നുള്ളൊരു പേരാണ് മനസ്സ് വന്നത്. കാരണം എനിക്ക് ഏറ്റവും പരിചയമുള്ള ഒരു മുസ്ലിം പേര്, എല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും, ലോകത്ത് ഏറ്റവും കൂടുതൽ ഉള്ള പേര് മുഹമ്മദ് എന്നുള്ള പേരാണ്. മനുഷ്യർക്കുള്ള പേര് ഏറ്റവും കൂടുതൽ മുഹമ്മദ് എന്നാണ്. അതുപോലെ തന്നെ വളരെ ഇഷ്ടപ്പെട്ട എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗദ്യ എഴുത്തുകാരൻ കഥാകാരൻ വൈക്കം മുഹമ്മദ് ബഷീറാണ്. പിന്നെ മുഹമ്മദ് റാബി. നാടകത്തെക്കുറിച്ചൊക്കെ എനിക്ക് വളരെ താല്പര്യമുള്ള ആളായതുകൊണ്ട്, നാടകമൊക്കെ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ആളായതുകൊണ്ടും കെ ടി മുഹമ്മദിനെ എനിക്കറിയാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നെ മുഹമ്മദ് റാഫി ഇവരുടെ എല്ലാം പേര്, അതുമാത്രമല്ല പി ടി കുഞ്ഞു മുഹമ്മദ്. അപ്പം ഈ കുഞ്ഞു മുഹമ്മദ് എന്നുള്ള ഈ ഇദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ നിന്ന് ഞാൻ കുഞ്ഞു മുഹമ്മദ് എന്ന് എടുത്ത് ചേർത്ത് വെച്ചു. എന്നിട്ട് ഈ ഡയലോഗ് എഴുതി. പിന്നെ എഴുതി കഴിഞ്ഞപ്പോൾ കുഞ്ഞു മുഹമ്മദ് അത്ര വേണ്ട, ആ കുഞ്ഞും കൂടെ അങ്ങ് വെട്ടിക്കളഞ്ഞു, മുഹമ്മദ് എന്ന് മാത്രമാക്കി. അങ്ങനെ ഈ 11-ാമത്തെ ചോദ്യം വിട്ടു. അങ്ങനെ ഒരു 10-16 ചോദ്യം കൊണ്ട് ഇതെല്ലാം തീർത്ത് കഴിഞ്ഞിട്ട് അപ്പോഴേക്കൊരു 3-3/4 സമയമൊക്കെ ആയി. അപ്പോൾ ഞാൻ അവിടെ ഡി ടി പി സെൻ്ററിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് ഈ 11-ാമത്തെ ചോദ്യത്തിൻ്റെ അവിടം കാണിച്ചിട്ട് പറഞ്ഞു ഇവിടെ ചിഹ്നമൊന്നും ഇടരുത്, ഇതുപോലെ തന്നെ വേണം പ്രിൻ്റ് ചെയ്യാൻ, ഡി ടി പി എടുക്കാൻ. അപ്പം അത് ചിഹ്നം ചേർക്കാനുള്ള ചോദ്യമാണ്. കാരണം ഈ ഡി ടി പി ഓപ്പറേറ്റർ അവിടുത്തെ ഒരു ദിവസക്കൂലിക്ക് വർക്ക് ചെയ്യുന്നൊരു പാവം പെൺകുട്ടിയാണ്. പക്ഷേ അവരവരുടെ ജോലി വളരെ ഭംഗിയായിട്ട് ചെയ്യും, ഒരു തെറ്റും വരുത്താതെ അവർ പ്രിൻ്റ് എടുക്കും. അപ്പം ഞാനിങ്ങനെ ഈ അധ്യാപകർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ചില പിന്നെ ക്ലാസ് എടുക്കാനുള്ള മൂല്യബോധന ക്ലാസ്സുകൾക്കുള്ള ലേഖനങ്ങളൊക്കെ തയ്യാറാക്കി ഇവരെ കൊടുത്ത ഇവർ ഒരു തെറ്റും വരുത്താതെ അത് ചിഹ്നങ്ങളൊക്കെ കൃത്യമായിട്ട് ചേർത്ത് തന്നെ തരാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഇവർ അതിൽ ചിഹ്നം ചേർത്താലോ എന്നുള്ളൊരു ആദ്യം കൊണ്ട് ഞാൻ പറഞ്ഞു അവിടെ ചിഹ്നമൊന്നും ചേർക്കരുത്, ചിഹ്നം ചേർക്കാനുള്ള ചോദ്യമാണെന്ന്. അപ്പോൾ അവർ വായിച്ച് നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. എന്നിട്ട് എന്നോട് ചോദിച്ചു സാറ് തന്നെ ഉണ്ടാക്കിയതാണോ എന്ന് ചോദിച്ചു ഈ ഡയലോഗ്. എന്നിട്ട് ഞാൻ പറഞ്ഞു അല്ല, അതൊരു പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോയി ചായ കുടിച്ച് വന്ന് അന്നത്തേനും ഡി ടി പി എടുത്ത് തീർന്നു. പിന്നെ ഒന്നുകൂടെ പ്രൂഫ് നോക്കി. എന്നിട്ട് ഞാൻ പെട്ടെന്ന് അതും വാങ്ങിച്ച് എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് ചെന്നു. അപ്പോൾ ഇത് ഡി ടി പി എടുത്ത് പ്രിൻസിപ്പിൻ്റെ കൊടുത്ത പ്രിൻസിപ്പലിൻ്റെ അപ്രൂവൽ കിട്ടിയിട്ട് ആ പ്രിൻസിപ്പലാണ് അത്, പിന്നെ ഇതൊരു 32 കുട്ടികൾക്കാണ്, അതുകൊണ്ട് അത് അല്ലെങ്കിൽ പ്രസിൽ കൊടുത്ത് ചെയ്യിപ്പിക്കും കൂടുതൽ പ്രിൻ്റ് എടുക്കാൻ. ഇതിനി ഫോട്ടോസ്റ്റാറ്റ് എടുത്താൽ മതി, 32 മതി, അതൊരു 35 പേപ്പർ നോക്കുന്ന ആൾക്കും കൂടിയൊക്കെ വേണ്ടിയിട്ട് 35 നമ്പർ എഴുതി കൊടുത്താൽ മതി. ഏതായാലും ഞാൻ അവിടെ വന്ന് ഒന്നുകൂടെ വായിച്ചു നോക്കി. അപ്പോൾ ഇങ്ങനെ ഒരു സെക്കൻഡ് സെമസ്റ്റർ മലയാളം എന്ന് അതിൽ വിട്ടുപോയി. ഇങ്ങനെ എൻ്റെ പരീക്ഷയുടെ ഹെഡിങ്ങൊക്കെ പിന്നെ ബി കോം സെക്കൻഡ് സെമസ്റ്റർ പിന്നെ സെക്കൻഡ് ഇൻറ്റേണൽ എക്സാം മലയാളം പേപ്പർ അങ്ങനെ മലയാളം എന്നുള്ളത് ചേർക്കാൻ വിട്ടുപോയി. അപ്പോൾ അത് ഞാൻ പിന്നെ പേനായും കൊണ്ട് തന്നെ അവിടെ വടിവത്ത അക്ഷരത്തിൽ എഴുതി ചേർക്കുകയും അപ്പോഴേക്കും പിന്നെ ഇത് കൊടുക്കും ബെല്ലടിക്കാറ് സമയം. ഞാൻ പെട്ടെന്ന് അത് പ്രിൻസിപ്പലിൻ്റെ അടുക്കൽ കൊണ്ടുപോയി പ്രിൻസിപ്പലിനെ ഏൽപ്പിച്ചു. പ്രിൻസിപ്പൽ അത് വാങ്ങി വയ്ക്കുന്നതോടുകൂടി പിന്നെ കോളേജ് പിരിയാനുള്ള മണിയടിച്ചു. അപ്പോൾ ആ ചോദ്യത്തിൽ പിന്നെ എനിക്ക് അതിനകത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു പലപ്പോഴും. ഈ പിന്നെ ഇങ്ങനെ ഈ മുഹമ്മദ് എന്നുള്ള പേര് ചേർക്കുന്ന അവിടെയൊന്നും നമ്മളൊരു സംശയമുണ്ടായിരുന്നില്ല. ഈ ഡയലോഗ്, ഈ നായിൻ്റെ മോനെ എന്നുള്ള ഡയലോഗ് പിന്നെ ഇതിൻ്റെ അകത്ത് ചേർക്കാമോ? കുട്ടികൾക്കുള്ള ഒരു പരീക്ഷ ചോദ്യ പേപ്പറിൽ ഇങ്ങനെ ഒരു നായിൻ്റെ മോനെ എന്നുള്ളൊരു പ്രയോഗം ചേർക്കാമോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ടായിരുന്നു. ഇത് ഞാനത് നിബന്ധിച്ചുകൊണ്ടിരുന്നപ്പം, പക്ഷെ അന്നേരം ഞാൻ വിചാരിച്ചത് ഈ ഇത് കൊച്ചു കുട്ടികൾക്കൊന്നും അല്ലല്ലോ, 18 വയസ്സിന് മുകളിൽ ഓട്ടവകാശമൊക്കെ ഉള്ള കുട്ടികളാണ്, വേദപാഠ ക്ലാസ്സിലെ പരീക്ഷയല്ല ഇത്, സാഹിത്യ ക്ലാസ്സാണ്. സാഹിത്യത്തിൽ ഈ നല്ല പരീക്ഷ വാക്കുകളൊക്കെ വേണം, ഇല്ലെങ്കിൽ പിന്നെ സാഹിത്യത്തിന് ഒരു ആർജവുമില്ല. ഈ വൈലോപ്പള്ളിയുടെയൊക്കെ കുടിയൊഴുക്കലിലൊക്കെ ഇങ്ങനെ തേവടിശ അങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബൈബിളിൽ തന്നെയാണേലും യേശുവും സ്നാപക യോഹന്നാനും ഒക്കെ അണലി സന്തതികളെ സർപ്പസന്തതികളെ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഈ തെറിവാക്ക് എന്ന് പറയുന്നത് പിന്നെ സാഹിത്യത്തിൽ അഭിവാജ്യ ഘടകമാണെന്നുള്ള ഉറച്ച ബോധ്യമാണ് എനിക്കുള്ളത്. അല്ലാതെ എപ്പോഴും ഇങ്ങനെ വളരെ പിന്നെ സഭ്യമായ അല്ലെങ്കിൽ ആളുകൾക്ക് എപ്പോഴും ഇമ്പം പകരുന്ന രീതിയിലുള്ള സംബോധനകളൊന്നുമല്ല. ഭാഷയും സാഹിത്യവും ഒക്കെ ആർജവമാകണമെങ്കിൽ പിന്നെ അരിശം വരുമ്പോൾ അതിനനുസരിച്ചുള്ള വാക്ക് ഉപയോഗിക്കണം.
അപ്പോൾ തെറിവാക്കുകളൊക്കെ ദേഷ്യം വരുന്നവർ പറയുന്ന തെറിവാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അർത്ഥമൊന്നും ഇല്ലെങ്കിലും അവൻ്റെ മനസ്സിലുള്ള വികാരത്തെ മുഴുവൻ ഒരുമിച്ച് കക്കിയിടാൻ വിസർജിക്കാൻ പോകുന്നതാണ് പല തെറിവാക്കുകളും. അതുകൊണ്ട് ആധുനിക കവിതയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് ഈ വാച്യത്തിനും വ്യംഗ്യത്തിനൊന്നും അല്ല, അർത്ഥം ധ്വനിക്കാണ്. അങ്ങനെ വരുമ്പോൾ ഈ കവിത ഈ തെറിവാക്കെന്നൊക്കെ പറഞ്ഞ് ഒരു കവിതയേക്കാളും പലപ്പോഴും ഭാവസാന്ദ്രമാകുന്നത് നമുക്ക് സാഹിത്യത്തിൽ കാണാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ തന്നെ കാണാം. നമ്മുടെ മനസ്സിലുള്ള ഒരു പിന്നെ പറഞ്ഞാൽ പറയാൻ പറ്റാത്ത ഭാവത്തെയൊക്കെ ക്രോധത്തെയൊക്കെ നമ്മൾ ഒരു തെറിവാക്ക് കൊണ്ട് പിന്നെ അവരുടെ മുമ്പിൽ കുടഞ്ഞിടും. അപ്പോൾ ആ ഈ തെറിവാക്കൊക്കെ സാഹിത്യത്തിൽ വേണ്ടതാണ് എന്നുള്ള പക്ഷക്കാരനും കൂടെയാണ് ഞാൻ. ഏതായാലും അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഏതായാലും ഇങ്ങനെ യേശുവും സ്നാവയോനാനും ഒക്കെ പറഞ്ഞിട്ടുള്ളതാണ് അണലിസന്ധ്യതകൾ. അതുപോലെ നായിൻ്റെ മോനെ, അതുമാത്രമല്ല ഈ വടക്കമലബാറിലൊക്കെ നായിൻ്റെ മോനെ എന്നൊക്കെ ഉള്ളത് ഇഷ്ടത്തിലും വിളിക്കുന്നതാണ്. കല്യാൻ പൊക്കുടിൻ്റെ ഒരു പുസ്തകത്തിൽ ഈ കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആത്മകഥാപരമായ ഒരു ബുക്കുണ്ട്. അപ്പം കണ്ടൽക്കാടുകളൊക്കെ നട്ട് വളർത്തി പരിപോഷിപ്പിച്ച ഒരു പരിസ്ഥിതി സ്നേഹിയായിരുന്നു കല്ലാൽ പൊക്കുടൻ. അദ്ദേഹത്തിൻ്റെ ജീവിതം വർണ്ണിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നാട്ടിലുള്ള പിന്നെ മുതലാളിമാർ അവരുടെ അങ്ങ് പണ്ടത്തെ കൂലിയൊക്കെ പറഞ്ഞിട്ട് ഈ കല്യാണം കഴിക്കുന്നതോടുകൂടി ഈ അപ്പോൾ മാത്രമേ മുഴുവൻ കൂലിയാവുള്ളൂ, അതുവരെ മുക്കാൽ കൂലിയൊക്കെയാണ് ഈ പറയുന്ന അവരുടെ വയലിലെ തൊഴിലാളികൾ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം കല്യാണം കഴിഞ്ഞാലേ കുടുംബം പോറ്റേണ്ടതുകൊണ്ട് അത് മുഴുവൻ കൂലി കൊടുക്കും, അതുവരെ മുക്കാൽ പകുതി അല്ലെങ്കിൽ പകുതി കൂലിയൊക്കെ ഉള്ളൂ. അപ്പം കല്യാണം കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിയുമ്പം വിശേഷം വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഭാര്യ ഗർഭിണി ആയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ പിന്നെ ഒരു പിന്നെ പൂജ കഴിക്കാമല്ലായിരുന്നു നായിൻ്റെ മോനെ എന്ന് ചോദിക്കും. അപ്പം നായിൻ്റെ മോനെ എന്ന് ഈ മുതലാളിയുടെ വിളി കേട്ടില്ലെങ്കിൽ ഈ മുതലാളിക്ക് തന്നോട് എന്തെങ്കിലും വിഷമമുണ്ട് വിരോധമുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് കല്യാൻ പൊക്കുടൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ചില നാട്ടിൽ സ്നേഹത്തോടെയും ഈ പറയുന്ന നായിൻ്റെ മോനെ എന്ന് വിളിക്കുന്നുണ്ട്. ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ കൊണ്ടാണ് ഞാൻ ഈ പദം നായിൻ്റെ മോനെ എന്നൊക്കെയുള്ള ഒരു പദം ഇതിൽ ഉപയോഗിക്കാൻ തയ്യാറായത്. അപ്പോൾ ഏതായാലും അത് കൊടുത്തു. രാവിലെ നിയമസഭയിൽ ഈ ഇങ്ങനെ തൊടുപുഴയിലെ കോളേജിൽ ഇങ്ങനെ മതനിന്ദ ഉളവാക്കുന്ന രീതിയിലെ ചോദ്യമിട്ടതിനെക്കുറിച്ചൊക്കെ ചോദ്യം ചോദിക്കുകയും ആരോ ചോദ്യം ചോദിക്കുകയും അന്ന് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശ്രീ എം എ ബേബി അതിനൊക്കെ മറുപടി പറയുകയൊക്കെ ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒന്നാമത് തന്നെ പെട്ടെന്ന് കാര്യം മനസ്സിലായില്ല, ഇത് ഏതോ പിന്നെ മാനേജ്മെൻറ്റ് കോളേജിലുണ്ടായ ഒരു സംഭവമാണല്ലോ, അത് ഏതോ ഗവൺമെൻറ്റിനെതിരായിട്ടൊക്കെ ഉള്ള ഒരു എന്തോ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ടുണ്ടായതായിരിക്കുമെന്ന് വിചാരിച്ചിട്ടാവാം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് പറയുകയാണ്. അത് ആരായാലും ഇത് ചെയ്ത ആളിനെ കയ്യാമം വെച്ച് പൊതുനിരത്തിലൂടെ നടത്തും.